നമ്മളുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ ചിന്തകളെ നമ്മളുടെ വരുതിയിൽ എങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ സാധിക്കും. ഇനി നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന നിങ്ങളല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹൗ ടു കൺട്രോൾ യുവർ മൈൻഡ്. നമ്മൾ വീട്ടിൽ പെറ്റ്സ് ഉണ്ട് എന്ന് കരുതുക. ഈ പെറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? നമ്മൾ ആ ട്രെയിനിങ്ങിൽ ഒരുപാട് ഫോക്കസിങ് കൊടുക്കുകയാണ്. അവനെ ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ അടുക്കൽ വരണം, അവൻ ഓരോ സാധനങ്ങൾ എടുക്കണം, നമ്മളുടെ രീതികളും കാര്യങ്ങളുമൊക്കെ അവനെ പഠിപ്പിച്ചെടുക്കണം. അവൻ്റെ കൂടെ ഇതാണ്, അവൻ ഭക്ഷണം കഴിക്കുന്ന സമയം ഇതാണ്. നമ്മൾ കുറച്ച് കൂടുതലായി അവനെ ട്രെയിൻ ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഫോക്കസ് ചെയ്ത് അവനെ ട്രെയിൻ ചെയ്ത് എടുക്കുക എന്നത് വളരെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നു. നമ്പർ ടു, നമ്മൾ കുട്ടികളെ വളർത്തുന്ന ആൾക്കാർ എങ്ങനെയാണ് കുട്ടികളെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കും നമ്മളുടെ ഡിസിപ്ലിനും അനുസരിച്ചിട്ട് അവൻ്റെ അഭിരുചികൾ കൃത്യമായി മനസ്സിലാക്കിയും ഒക്കെ കുട്ടികളെ വളർത്തുന്നത്? നമ്മൾ കുട്ടികളെ കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോഴാണ്. അവരുടെ ചിന്തകൾ, അവരുടെ പെരുമാറ്റം, അവന് മെമ്മറി ലോസ് ഉള്ള കുട്ടിയാണോ, അവന് ADHD ഉള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ അവന് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണോ, അവന് ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടിയാണോ, എക്സ്ട്രോവേർട്ടായിട്ട് കുട്ടിയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവൻ്റെ അഭിരുചിക്കും അവൻ്റെ രീതികൾക്കും അനുസരിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവൻ നല്ല വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. അല്ലാതെ പോകുന്നിടത്ത് എന്നും പ്രശ്നങ്ങളാണ്. നമ്പർ 3, വീടിനകത്ത് ഇൻഡോർ പ്ലാന്റുകൾ നടത്തുന്നു. എത്ര മനോഹരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്ക് അതിന് വേണ്ടുന്ന വളങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ലവണങ്ങൾ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നു, അതിന് പോട്ടിങ് കാര്യങ്ങൾ, അതിൻ്റെ മിക്സിങ്ങുകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് നല്ല ഈൽഡ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള വിത്തുകൾ ഉണ്ടാകുന്നത്. നമ്പർ 4, നല്ല ഡയറ്റ് പ്ലാനുകൾ വളരെ കൃത്യമായിട്ട് നോക്കുന്നത് അതിനെക്കുറിച്ചിട്ട് അവർ ഫോക്കസ് ചെയ്യുകയും കൂടുതൽ അവെയറാകുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് എനിക്ക് ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ഇത്ര കലോറി ഫുഡ് ഒരു ദിവസം കഴിച്ചാൽ മതി, ഇതിനപ്പുറത്തേക്ക് എനിക്ക് കഴിക്കേണ്ട എന്നുള്ളത് അവർക്ക് സ്വയം ഒരു അവെയർനെസ് ഉണ്ടാകുകയും അതിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നല്ല റിസൾട്ടോടുകൂടി ആളുകൾ നിൽക്കുന്നത്. ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. മൊബൈൽ ഫോണിൽ വല്ലപ്പോഴും കുറച്ച് ഗെയിംസ് കാണുന്നു, കുറച്ച് ചാറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കുറച്ച് വീഡിയോസ് കാണുന്നു. അവരൊന്നും അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളല്ല, അവരതിനെക്കുറിച്ചിട്ട് അവെയറാണ്. അവർ ചെയ്യുന്ന വർക്കിൽ അവർ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് അതിനകത്തൊന്നും അഡിക്ഷൻ ഉണ്ടാവാത്തത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, ഇതിനകത്തൊക്കെ കോമൺ ആയിട്ടൊരു കാര്യം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരുന്നു, ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അവെയറാകുക എന്നൊരു കാര്യം. നമ്മൾ എന്തൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുള്ളൂ. നമ്മൾ നന്നായി മനസ്സിലാക്കാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്, വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ആ പ്രാക്ടീസിൽ പങ്കെടുത്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല. ശരിയല്ലേ? നമ്മൾ നന്നായി മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമേ നമുക്ക് എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ മനസ്സിനെയും കുറിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓരോ മനുഷ്യനും ഒരുപാട് വികാരങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു 27 ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. നമുക്ക് 2 ഇമോഷൻസ് എടുക്കാം. 2, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. നമ്മൾ ഹാപ്പിനെസ് എന്നൊരു പേപ്പറിൽ എഴുതുക എന്ന് കരുതുക. അതിൽ നമ്പർ 1, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പോഴാണ്? വെറുതെ ഒരു പേപ്പറിൽ എഴുതുക. നമ്പർ 2, നിങ്ങൾ ആരുടെ പ്രസൻസിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത്? കുട്ടികളോടൊപ്പം ഉള്ള ചിലവിടുന്ന സമയങ്ങളാണോ, ഹസ്ബൻഡിനോടൊപ്പം ചിലവിടുന്ന സമയത്താണോ, പേരൻസിനൊപ്പം ചിലപ്പെടുന്നതാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പമാണോ, അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പമായി ഇരിക്കുമ്പോഴാണോ, അതോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? എഴുതുക. നമ്പർ 3, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഭയങ്കരമായി സന്തോഷവാനും സന്തോഷവതികളുമായി മാറുന്നത്? കുക്കിംഗ് ചെയ്യുമ്പോഴാണോ, ബുക്ക്സ് റീഡ് ചെയ്യുന്ന സമയത്താണോ, ചിത്രങ്ങൾ വരയ്ക്കുകയോ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണോ, അതോ യാത്രകൾ ചെയ്യുമ്പോഴാണോ, നിങ്ങൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? നമ്പർ 4, നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്? ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞുവെങ്കിൽ അടുത്തൊരു കോളം, സാഡ്നെസ്. ആരുടെ പ്രസൻസാണ്
നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ നിറയുന്നത് എഴുതുക. ആരുടെ വാക്കുകളാണ്, ആരുടെ പ്രവൃത്തികളാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്നത്, പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്, ഇമ്പൾസീവായിട്ട് എൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നത്? നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എപ്പോഴും കണ്ണ് നിറയുന്നത്? പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും മോശമായ ഒരു അനുഭവമാണോ, അതോ പ്രതീക്ഷിച്ച ഒരു കാര്യം, ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതുകൊണ്ടാണോ നമ്മൾ കരയുന്നത്? നമ്മുടെ ചിന്തകളിൽ എന്ത് ചിന്തിക്കുന്നു ആ സമയത്താണ് കണ്ണ് നിറയുന്നതെങ്കിൽ അത് എഴുതുക. ഈ രണ്ട് ഇമോഷൻസിൻ്റെ കാര്യങ്ങളും നിങ്ങൾ എഴുതി കഴിഞ്ഞുവെങ്കിൽ പാതി വർക്ക് കഴിഞ്ഞു. ഇനി ഇതിനെ ട്രാക്ക് ചെയ്യുക, മനസ്സിലാക്കുക. അതായത് ഇത്തരം സാഹചര്യങ്ങളാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ ചലിപ്പിക്കുന്നതും എന്നുള്ളൊരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ, നമ്മൾ അൾട്ടിമേറ്റ്ലി 24 മണിക്കൂറുള്ള ഒരു ദിവസം 15 അല്ലെങ്കിൽ 16 മണിക്കൂർ സമയം നമ്മൾ ഉണർന്നിരിക്കുകയാണ്, ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഓണായിരിക്കുന്ന സമയം അല്ലെങ്കിൽ 15-16 hours നമ്മൾ ഓണായിരിക്കുന്നത്, ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഓഫായിരിക്കും. ഈ സമയത്ത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, കണ്ണുകൾ നിറയാതെ പുഞ്ചിരിക്കുന്ന, ചിരികൾ പ്രദാനം ചെയ്യുന്ന, സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കാൻ കൂടുതൽ നമുക്ക് പറ്റണം. ഇതിനിടയിൽ ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഹാപ്പിനെസ് ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ സാഹചര്യങ്ങൾ കൂടുതലായി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പർ 2, നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ വേണ്ടി നമുക്ക് ആൽക്കഹോൾ, MDMA, ഡ്രഗ്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ടും ഹാപ്പിനെസ് കിട്ടാനായിട്ടും ഇവരാണ് നിയന്ത്രിക്കുന്നത്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് മറ്റാരെങ്കിലുമാണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ വീട്ടിൽ ഭാര്യ ഭർത്താവായിട്ടിരിക്കുന്നു എന്ന് കരുതുക, പക്ഷേ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിയന്ത്രിക്കുന്നത് മറ്റൊരു അവിഹിത ബന്ധത്തിലാണ് അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് കരുതുക. ഇതാണ് തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ ഇതുപോലൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, എൻ്റെ മനസ്സ് ഞാൻ തന്നെയാണോ നിയന്ത്രിക്കുന്നത്, അതോ മറ്റാരെങ്കിലുമാണോ നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചില സമയങ്ങളിൽ അറുതിയില്ലാതെ, പരിധിയില്ലാതെ പൊട്ടിത്തെറിച്ചെന്ന് വരാം, ഭയങ്കരമായി ദേഷ്യപ്പെട്ടെന്ന് വരാം. കുറച്ച് കഴിഞ്ഞ് മാറിയിരുന്നിട്ട് ശരി, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അത്രയും കൂടെ ദേഷ്യപ്പെടണ്ടായിരുന്നു. നിങ്ങൾ കണ്ണടച്ച് ശാന്തമായിരുന്നിട്ട് ഇന്നലെ ഞാൻ ഭയങ്കരമായി ദേഷ്യപ്പെട്ട ആ നിമിഷം, ഞാൻ ദേഷ്യപ്പെടാതെ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇന്നലെ എനിക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഭയങ്കരമായ ദേഷ്യമ്പോൾ നമ്മൾ ശക്തമായി തുമ്മുന്ന പോലെയാണ്, അത്രയും ഏരിയയിലേക്ക് അവിടുത്തെ ഇമോഷൻസും അവരുടെ ചിന്തകളും കംപ്ലീറ്റായിട്ട് ഒരു കുഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനം പോലെ പെട്ടെന്ന് നിശ്ചലമാവും, പെട്ടെന്ന് അവരുടെ ചിന്തകൾ മുഴുവൻ ബ്രേക്കാവും. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇന്നലെ ചിരിച്ച് കളിച്ച് സന്തോഷമായി എല്ലാവരുമായിട്ട് പിരിയുമായിരുന്നല്ലോ, ഇന്നലെ ഞാനായിട്ടല്ലേ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് ഒരു തവണ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യാൻ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മൊമെൻറ്റിൽ നമുക്കിതുപോലൊരു സാഹചര്യം വരുമ്പോൾ നമ്മളൊന്ന് പുറകിലേക്ക് വലിയും. ഇന്നലെ നിയന്ത്രണമില്ലാതെ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. കണ്ണടച്ച് ശാന്തമായിട്ട് നോക്കുക, ഇന്നലെ ഞാനങ്ങനെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര മനോഹരമാവുമായിരുന്നു എൻ്റെ ചിന്തകളും, എനിക്കും അങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നല്ലോ, ഞാൻ അതിനെ ആ ആംഗിളിലല്ലാതെ മറ്റൊരു ആംഗിളിൽ അങ്ങ് ചിന്തിച്ചാൽ പോരായിരുന്നോ, ശരിക്കും എനിക്ക് തെറ്റുപറ്റിയതല്ലേ എന്ന് സ്വയം ഒന്ന് മനസ്സിനോട് ചോദിക്കാൻ ശ്രമിക്കാം. സോ മനസ്സിനെ ശാന്തമായ രീതിയിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങിയാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ ചിന്തകളെ നമ്മുടെ പരിധികൾക്ക് ഉള്ളിൽ നിർത്താൻ സാധിച്ചാൽ സന്തോഷമാണ്. ഇരിക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന സ്ഥലം സ്വർഗതുല്യമാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എൻ്റെ മനസ്സ് ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ട്, നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്ക് സ്വയം ചെയ്തിട്ട് ചെയ്യാൻ പറ്റണില്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ആ പ്രൊഫഷണൽ ഹെൽപ്പ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.